ചില മക്കൾ ഇങ്ങനെ ഒരു തുക തെറ്റി പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളെ, അവർ വളരെ പ്രശസ്തരായ മാതാപിതാക്കളാണെങ്കിൽ അവരെ കുറ്റം പറയാറുണ്ട്. പക്ഷെ അങ്ങനെ തൻ്റെ മരണശേഷം തൻ്റെ മക്കൾ എന്താ തലതെറിച്ച് പോവുകയാണെങ്കിൽ ആ പിതാവ് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു വരുന്നത് മറ്റാരെയുമല്ല, ആരെ പറ്റിയുമല്ല, മറാഠ സിംഹമായിരുന്ന ഒരു പക്ഷേ ഛത്രപതി ശിവജിക്ക് ശേഷം മറാഠയിൽ ഒരു ആർജവുമുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത യശശരീരനായ ശിവസേന സ്ഥാപകൻ ബാൽ താക്കറയെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ 7-ാം ചരമവാർഷികമായ ഈ ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുത്രനും പൗത്രനും എല്ലാം ചേർന്ന് കാണിക്കുന്ന നെറുകെട്ട രാഷ്ട്രീയ കളിയുടെ ഒരു സങ്കടകരമായ ഒരവസ്ഥയിൽ നിന്ന് മാത്രമേ നമുക്കൊന്ന് പറയാൻ പറ്റൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, BJP അതായത് മഹാരാഷ്ട്രയിലെ BJP ആത്മാഭിമാനം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ് എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ ശിവസേന സ്ഥാപകൻ ബാൽ താക്കറയുടെ 7-ാമത് ചരമവാർഷികം ആഘോഷിച്ചിരിക്കുന്നു. അപ്പം ആ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് ബാൽ താക്കറയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും എത്തി എന്നത് വളരെ രാഷ്ട്രീയപരമായി വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ബാൽ താക്കറെ ജനങ്ങളെ പഠിപ്പിച്ചത് ആത്മാഭിമാനമാണെന്ന് മഹാരാഷ്ട്ര കാവൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശിവസേന സ്ഥാപകൻ ബാൽ താക്കറയുടെ 7-ാം ചരമവാർഷികത്തിൻ്റെ അനുസ്മരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. താക്കറയുടെ ഒരു പഴയ പ്രസംഗ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഫഡ്നാവിസ് താക്കറയ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. ആത്മാഭിമാനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചതായും തൻ്റെ ട്വീറ്റിലൂടെ അദ്ദേഹം ബാൽ താക്കറയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. ബാൽ താക്കറയുടെ സമാധി സ്ഥലമായ മുംബൈയിലെ ശിവാജി പാർക്കിലെത്തി അദ്ദേഹം ബാൽ താക്കറയ്ക്ക് പ്രണാമമർപ്പിക്കുകയും ചെയ്തു. ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും വേദി വിട്ടതിന് പിന്നാലെയാണ് ഫഡ്നാവിസ് ചടങ്ങിനെത്തിയത്. പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ് ബാൽ താക്കറയുടേതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്, NCP, ശിവസേന നേതാക്കൾ ഒരുമിച്ച് ഇന്നലെ ഗവർണറെ കാണാനുള്ള നീക്കം അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാത്തതിനാൽ ഉടൻ നീക്കം വേണ്ട എന്നായിരുന്നു തീരുമാനം. മഹാരാഷ്ട്രയിൽ സഖ്യം രൂപീകരിച്ചിട്ടില്ലെന്ന് 3 പാർട്ടികളും ഔദ്യോഗികമായ നിലപാടെടുക്കുമ്പോഴും ശരത് പവാർ ഇന്ന് അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന്. സഖ്യവുമായി മുന്നോട്ട് പോകുന്ന കാര്യം സർക്കാർ രൂപീകരിക്കാനുള്ള കാര്യവും തീരുമാനവും ഗവർണറെ അറിയിക്കാനായി നിശ്ചയിക്കുന്ന കൂടിക്കാഴ്ചയാണ് ഉപേക്ഷിച്ചത്. സേനയുമായി സഹകരിക്കണമെന്ന് കോൺഗ്രസിലും NCP വിരുദ്ധ അഭിപ്രായമുണ്ട്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ബാൽ താക്കറയുടെ ഈ ഒരു ചരമവാർഷിക ദിനത്തിൽ നാം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയണം, അദ്ദേഹത്തിൻ്റെ പുത്രനും പൗത്രനും നടത്തുന്ന നെറുകെട്ട രാഷ്ട്രീയ കളിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വളരെയേറെ വേദനിക്കുന്നുണ്ടാവും, നോവുന്നുണ്ടാവും. കാരണം ഒരു കാരണവശാലും യോജിച്ചു പോകാനാവാത്ത കോൺഗ്രസിൻ്റെയും NCP പ്രത്യയ ശാസ്ത്രത്തിനൊപ്പം തീവ്ര മറാഠാവാദം ഉയർത്തിക്കൊണ്ട് മറാഠയിലെ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തി അവരെ സംഘടിക്കാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായ ആ മഹാനായ മനുഷ്യന് മുന്നിൽ, ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളും പ്രണാമം അർപ്പിക്കുകയാണ് 7-ാം ചരമവാർഷിക ദിനത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രനും പൗത്രനും കാട്ടുന്ന ഈ രാഷ്ട്രീയ നെറുകേടിനെ അതേ നാണയത്തിൽ തന്നെ നേരിടുന്ന BJP അവിടെ ആ BJPക്ക് സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറാഠികളുടെ മനസ്സിൽ പോലും സേന ഏതാണ്ട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് പിന്നാലെ പോകുന്ന വ്യക്തിത്വങ്ങളായി രാജ് താക്കറെയും അദ്ദേഹത്തിൻ്റെ മകനും ആദിത്യ താക്കറെയും ഒക്കെ മാറുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ഷമിക്കണം, രാജ് താക്കറെയല്ല, ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയും ഒക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് ഈ വളരെ നമുക്കറിയാം ഒരു പുലിയുടെ ശൗര്യത്തോടു കൂടി മറാഠ ജനതയെ മുന്നോട്ട് മുന്നിൽ നിന്ന് നയിച്ച ബാൽ താക്കറെ എന്ന അനിഷേധ്യനായ ആ വീര പോരാളിയുടെ 7-ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിപ്പോൾ പുത്രൻ്റെയും പൗത്രൻ്റെയും പ്രവൃത്തികൾ കണ്ട് വേദനിക്കുന്നുണ്ടാവണം.